കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം? നിത്യവും ഉയർച്ചയും അഭിവൃദ്ധിയും ലഭിക്കാനായിട്ട് ധർമ്മദേവതാ പൂജ. അപ്പൊ എല്ലാവർക്കും ധർമ്മദേവത അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ചിലത് എന്നിട്ട് പറയും എനിക്ക് ധർമ്മദേവതയില്ല, അല്ലെ കുടുംബദേവതയില്ല എന്ന് പറയും. കുടുംബദേവതയും ധർമ്മദേവതയും തീർച്ചയായിട്ടും ഉണ്ട്. പൂർവീരായിട്ട് വന്ന് വരുമ്പോൾ നമ്മൾ പലതുമായിട്ട് വന്നു ചേർന്ന പഴയ കാലത്തൊരു കേരളമൊന്നുമില്ല. ഇപ്പൊ ഓരോ ഭാഗത്തിൽപ്പെട്ട ഓരോ കാര്യത്തിനായിട്ട് വന്നു ചേർന്ന് ശിവർമാരുണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, അല്ലാതെ ഓരോ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവരവരുടെ ആ ഒരു സമുദായത്തിൻ്റെ ആയിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേരപ്പെട്ടവരാണ്. വന്നു ചേർന്ന സംസ്കാരമാണ് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വന്നു ചേരുമ്പോൾ നമുക്ക് അവിടുന്ന് അവരുടെ കുടുംബക്കാരെ ആചരിച്ചു വന്നിരുന്ന ദേവതാ സ്വരൂപങ്ങളെ കേരളത്തിൽ വന്ന് പ്രതിഷ്ഠിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങൾ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഒരു പണി തുടങ്ങുക. അപ്പം ഈശ്വർമര ഒരു അദ്ദേഹമാണെങ്കിൽ ഒരു ശില്പം പണിയാൻ പോവുക, അല്ലെങ്കിൽ തടിയിൽ ഒരു ദേവീ വിഗ്രഹം ദാരുശില്പം കൊത്തിയെടുക്കാൻ പോവുക. അപ്പം അവര് ആ സമയത്ത് വ്രതം ഒക്കെ എടുത്ത് വേണം വിഗ്രഹം കൊത്താൻ എന്നാ പറയുന്നത്. ആ സമയത്ത് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ദേവതയെ ധർമ്മദേവതയായി കണ്ട് പൂജിച്ച് അവിടുന്ന് ഉളിയും അവരുടെ ആ ഒരു പണിയായുധങ്ങളെല്ലാം പൂജിച്ചുകൊണ്ട് വന്ന് പണി തുടങ്ങുന്നൊരു സമ്പ്രദായമുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പണി പൂർണ്ണമായിട്ട് എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് വളരെ സൗന്ദര്യവതിയായിട്ടുള്ളൊരു ശില്പം കുത്തിയെടുക്കാനും അവൻ്റെ പണി പെട്ടെന്ന് ആരെ ആകർഷിക്കുന്ന രീതിയിൽ പണി തീർക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് ധർമ്മദേവതയും ഉപാസനാദേവതയും കുടുംബദേവതയും ഒക്കെ വന്നു ചേരാം. ചിലർക്ക് അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാത്തത് മൂലം കുടുംബദേവത അല്ലെ ധർമ്മദേവത അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ട്. ജ്യോതിഷത്തിൽ പറയുമ്പോൾ ധർമ്മദേവതകൾക്ക് സാധിപ്പോ കുളിർപ്പോ തറവാടുകൾ എന്നാ പറയുക. ധർമ്മദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തറവാട്ടിൽ അത് വീട്ടിൽ ഐശ്വര്യവും ഐക്യതയും സമാന സന്തോഷവും ഒക്കെ ഉണ്ടാവും. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നാനും പ്രശ്നം അതിനെ അതിജീവിക്കാൻ കണ്ണെ കൊള്ളാനുള്ള ഒരുകത്ത് കൊണ്ടുപോകാൻ നല്ല ഒരു ആചാര്യനെ സമീപിക്കാനൊക്കെ നമ്മളെ ഉപദേശമായിട്ട് നമുക്ക് തരുന്നത് നമ്മൾ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഈ കുടുംബദേവതയും ദേശദേവതയൊക്കെയാണ്. കുടുംബക്ഷേത്രത്തിൽ അടുത്തുള്ളവരാണെങ്കിൽ മാസത്തെ ഒഴുകിയ കുടുംബക്ഷേത്രത്തിലും ആഴ്ചയെ ഒഴുകിയ ദേശാധിപത്യ ക്ഷേത്രത്തിലും, ഇനി സമയമില്ലാത്ത ഒരാൾക്ക് ആണെങ്കിൽ വർഷത്തെ ഒഴുകിയ കുടുംബക്ഷേത്രത്തിലും മാസത്തെ ഒഴുകിയ ദേശാധിപത്യ ക്ഷേത്രങ്ങളിലും പോയി അവനവൻ ശക്തിയൊക്കെ ഒന്ന് വഴിപാട്. ഭഗവാൻ എണീക്കുന്നത് വേണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ മനസ്സാണ് വഴിപാട്. വഴിപാട് കൊടുത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് കുടുംബദേവത അറിയാൻ വയ്യാത്തവർക്ക് പ്രശ്നം നോക്കുമ്പോൾ ഏത് ദേവനാണോ ദേവതയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ദിക്കൊക്കെ നമുക്ക് പ്രശ്നത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ദിക്കിലെ സൂചനകൾ, ഇപ്പൊ അതിൻ്റെ ഇന്ന ഭാഗത്ത് ആൽ നിപ്പുണ്ട്, ഇന്ന ഭാഗത്ത് പുഴയുണ്ട്, ഇന്ന ഭാഗത്ത് കുളവുണ്ട്, അത് ഇന്ന ദർശനമായിട്ട് നിൽക്കുന്ന ഇന്ന ക്ഷേത്രമാണ്, കൊടിമരമുള്ള അമ്പലമാണ്, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലർ അങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു പിടുത്തവും ഇല്ല, കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും കുടുംബക്ഷേത്രം ധർമ്മദേവക്ഷേത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊരിക്കലും. നമുക്ക് ആ ധർമ്മദേവത പൂജയായിട്ട് നിശ്ചയിക്കപ്പെട്ട കർമ്മയുടെ ഇല്ലത്ത് വെച്ച് ചെയ്യാം. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 3 വർഷമെങ്കിലും ചുരുങ്ങിയ രീതിയിൽ ചെയ്താൽ മതി. ചുരുങ്ങിയ രീതിയിൽ അവിടെ ധർമ്മദേവത സങ്കല്പത്തിൽ, അവിടുത്തെ ഉപദേവതാ സങ്കല്പത്തിലുമൊക്കെ ചെറിയ പത്മങ്ങളൊക്കെ ഇട്ട് അത് ചെറിയ പൂജയായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ധർമ്മദേവത പ്രീതി അങ്ങനെയും നമുക്ക് നേടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം ആ ധർമ്മദേവതയുടെ അനുഗ്രഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നല്ലൊരു ഉയർച്ച, നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കുകയും നമ്മൾ തടസ്സം നടക്കത്തില്ല, തടസ്സപ്പെട്ട് കിടക്കുകയാണ്, അല്ലെ ഒരു വസ്തു വിൽക്കത്തില്ല, അല്ലെ വിവാഹം നടക്കത്തില്ല, നല്ലൊരു ജോലി കിട്ടത്തില്ല, അല്ലെ ആ ആളുടെ സ്വഭാവം അങ്ങനെ ആ ഒരു വൈരാഗ്യ സ്വഭാവമായിട്ട് ആരോട് ഇഷ്ടമല്ലാത്ത പ്രകൃതമായിട്ട് ആൾ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള പല വിഷയങ്ങൾ കുടുംബദേവതയുടെ അല്ലെ ധർമ്മദേവത അനുഗ്രഹം കൊണ്ടേ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ധർമ്മദേവതാ പൂജ നമുക്ക് ഈ പറഞ്ഞ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല, കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ മാർഗമില്ലെങ്കിൽ അത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നടത്തുന്നു. നന്ദി. നമസ്കാരം.